പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിതമായൊരു നൈജീരിയൻ തീരദേശ നഗരം അയേറ്റോറോ. ജാതി മത വർഗഭേദമില്ലാതെ ജനങ്ങൾ ഒരുമിച്ചു കഴിഞ്ഞിരുന്നതിനാൽ ക്രിസ്ത്യൻ ഉട്ടോപ്യ അല്ലെങ്കിൽ ഹാപ്പി സിറ്റി എന്ന് വിളിപ്പേരുള്ള അയേറ്റോറോ ഇപ്പോൾ നിലനിൽപ്പിനായി ബുദ്ധിമുട്ടുകയാണ്. കടൽക്കയറ്റം അയേറ്റോറോയിലെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിത്താഴുന്ന കെട്ടിടങ്ങൾ, തകർന്നു വീണ വീടുകൾ, ഇതാണ് അയേറ്റോറോയിലെ നിലവിലെ കാഴ്ചകൾ. ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ നൈജീരിയയിൽ തീരസംരക്ഷണത്തിനുള്ള പദ്ധതികളൊന്നും തന്നെ ഫലപ്രദമായി നടക്കുന്നില്ല. ഞായറാഴ്ചകളിൽ പള്ളിയിൽ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ കടലിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. നിരവധി പേർ കടൽക്കയറ്റം കാരണം അയേറ്റോറോ ഉപേക്ഷിച്ചു പോയി. അവശേഷിക്കുന്നവർ ജനിച്ചു വളർന്ന ഭൂമി വിട്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം കഴിയുന്നവരാണ്. അയേറ്റോറോയുടെ ഈ നാശത്തിന് നിരവധി കാരണങ്ങളുണ്ടെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അണ്ടർ വാട്ടർ ഓയിൽ ഡ്രില്ലിംഗ്, കണ്ടൽക്കാടുകളുടെ നശീകരണം, മലിനീകരണം തുടങ്ങിയവയാണ് അയേറ്റോറോയുടെ നാശത്തിലേക്ക് നയിച്ചത്. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ഇവിടം വിട്ടു പോകില്ല, കാരണം ഇതൊരു പറുദീസയായിരുന്നു, അയേറ്റോറോയിലെ ജനങ്ങൾ പറയുന്നു.